ഇത് ഫുൾമോസ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആപ്പിൾ വാച്ചിൻ്റെ ബാൻഡാണ്. ഓൾമോസ്റ്റ് ഒരു 6 മന്ത് യൂസ് ചെയ്തിട്ടുണ്ട്. 6 മന്തിന് ശേഷമുള്ളൊരു യൂസർ എക്സ്പീരിയൻസ് ആണ്. സോ ഇപ്പം എടുത്തിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ അതായത് ഈ വാച്ച് ഫ്രെയിമിൻ്റെ കേസ് വരുന്നത് സ്പീജിൻ്റെ ആണ്. അത് ഫുൾമോസേൻ്റെ ആയിരുന്നു നിലവിലുണ്ടായിരുന്നത് ഞാൻ വാങ്ങിയ സമയത്ത്. പക്ഷേ അതൊരു ലോ ക്വാളിറ്റി സാധനമാണ്. അങ്ങനെ അതൊരു 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഓൾറെഡി അത് മൊത്തം പ്ലാസ്റ്റിക് ആയിരുന്നു. പ്ലാസ്റ്റിക്കിൽ ആ പെയിൻറ്റൊക്കെ ഇളകിയിട്ട് കംപ്ലീറ്റ് ആയിട്ടത് വാച്ചിൻ്റെ ബാക്കിലെല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ സ്പീജിയൻ മേടിച്ചത്. സ്പീജിയൻ്റെ കേസാണ്, പക്ഷേ സ്ട്രാഫ് വരുന്നത് ഫുൾമോസയുടെ തന്നെയാണ്. ഫുൾമോസ ഓക്കെ. അപ്പം ഇപ്പം നമുക്ക് കണ്ടാൽ അറിയാം, കണ്ടോ ഇതെല്ലാം ജസ്റ്റ് സ്ക്രാച്ച് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്്റ് ഒരു 6 മന്ത് കൊണ്ട് 2100 രൂപയോളമായി നമ്മുടെ ഈ വാച്ചിൻ്റെ റേറ്റ് എന്ന് വാച്ചിൻ്റെ അല്ല സ്ട്രാഫിൻ്റെ റേറ്റ്. അപ്പം മേടിക്കുമ്പം ഈ ഷുവർ ഷോട്ട് ആണ്, നമുക്ക് ഷുവറായിട്ടും ആ വാച്ചിൻ്റെ ടോപ്പ് വരുന്നത്, അതായത് ആ വാച്ചിൻ്റെ മാത്രം കേസ് വരുന്നത് ഒരു മാസം കഴിയുമ്പോൾ തന്നെ ഓൾറെഡി ഇതിൻ്റെ പെയിൻ്റൊക്കെ ഇളകിയിട്ട് ഫുള്ള് പോകും. ഇപ്പോഴും ഈ സ്പീജിയൺ ഓൾറെഡി അത് നമ്മൾ അവിടെ ഇവിടെ മുട്ടിയിട്ടാണ് പോയിരിക്കുന്നത്, അല്ലാണ്ട് പെയിൻറ്റ് പോയിട്ടില്ല. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇളകി ഇങ്ങനെ ഇരിക്കുന്ന മാതിരി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെയാണെന്നു അതിൻ്റെ കാര്യം. ഓക്കെയാണ്, ഒരു 2000 രൂപയ്ക്ക് വർത്താണ്. നമുക്ക് ഇത്രയും നാൾ ഉപയോഗിച്ചിട്ടും വലിയ അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ഭയങ്കര ഇതൊന്നുമില്ല, കാര്യങ്ങളൊന്നുമല്ല. അതായത് സ്ക്രാച്ചൊക്കെ നമ്മൾ അവിടെ ഇവിടെ കൊണ്ട് ഉരയ്ക്കുന്നതാണ്. പെയിൻറ് പോകുമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഈ 6 മാസം കൊണ്ട് വന്നിട്ടില്ല. നമ്മുടെ റെഡ് കളർ വാച്ചാണ്, റെഡിലാണ്. പക്ഷേ ഇതല്ല, ഇത് സ്പീജിയൻ്റെ കേസാണ് കിടക്കുന്നത് ടോപ്പിൽ. അതിന് വലിയ കുഴപ്പമൊന്നുമില്ല, പെയിൻറ് പോകുമോ അങ്ങനെയൊന്നുമില്ല, ഹൈ ക്വാളിറ്റിയാണ്. അതിന് ഓൾറെഡി ഒരു 700 രൂപയോളം 600 സംതിങ് നമുക്ക് എക്സ്പെൻസ് വന്നതാണ്. ഇത് നമ്മൾ ഇതിപ്പോൾ പറ്റിയിരിക്കുന്നത് നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് മുട്ടിക്കുന്നതിൻ്റെയാണ് ഇത് പോയിട്ടുള്ളത്. സ്റ്റാഫൊക്കെ അത്യാവശ്യം ഇതല്ലേ, ഇതുവരെ 6-7 മാസം ഉപയോഗിച്ചു, ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ അങ്ങനെ വലിയ പറയത്തക്ക സാധനങ്ങളൊന്നുമില്ല. ഒന്ന് രണ്ട് സ്ക്രാച്ചുകളൊക്കെ ഉണ്ട്, അത് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പറ്റുന്നതാണ്. ഏറ്റവും വലിയ പോരായ്മ എന്ന് പറഞ്ഞ തോന്നിയത് ഈ കേസാണ്. ഈ കേസ് ഒരു ക്വാളിറ്റി ഇല്ലാത്ത കേസാണ് നമുക്കിതിൻ്റെ കൂടെ വരുന്നത്. കരുത് കണ്ട്, ഇതിപ്പം ജസ്റ്റ് നമ്മളിപ്പോൾ ഒന്ന് സ്ക്രാച്ച് ആകുമോ അല്ലെങ്കിൽ അത് പെയിൻറ്റ് വളരെ എന്താ പറയുക കോട്ടിങ്, അതായത് ഒരു പെയിൻറ് ചെയ്ത ഫീലല്ല, മറ്റേത് പ്ലാസ്റ്റിക്കിൻ്റെ മുകളിൽ പെയിൻറ് ചെയ്തൊരു ഫീലാണ് ആ ഒരു കേസിനുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് യൂസ് ചെയ്ത് കുറച്ച് എവിടെയെങ്കിലും വെള്ളം നനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് നമ്മളിങ്ങനെ വരെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് സ്ക്രാച്ച് ആകുമ്പോൾ തന്നെ അതിങ്ങനെ ഇളകി വന്നിട്ട് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിയിരിക്കുന്ന രീതിയിലുള്ള സംഭവമായിരുന്നു. അങ്ങനത്തെ ഒരു ഇതിലാണതിരുന്നത്. ആ തീരെ ലോ ക്വാളിറ്റിയാണ്. അപ്പോൾ അത് മേടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചിലപ്പോൾ നമുക്ക് ഒരു 600 രൂപയുടെ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഈ ഒരു കേസ് കൂടെ മേടിച്ചില്ല. ഷുവറാണ് നിങ്ങൾ കുറച്ച് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റും, അല്ലെങ്കിൽ നോർമലി നമ്മൾ ഇപ്പം ഞാനിത് മേടിച്ചിട്ടതിൻ്റെ കാര്യം കംപ്ലീറ്റ് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ ഫ്രെയിം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സെയിം ആപ്പിൾ വാച്ചിൽ തന്നെ സ്റ്റെയിൻലെസ്സിൻ്റെ ഫ്രെയിം വരുന്ന ആപ്പിൾ യൂസേഴ്സിന് നമുക്കതൊരു പ്രശ്നമായിരിക്കില്ല. അല്ലെങ്കിൽ കാര്യം ഈ ഒരു ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ റെഡ് കളറോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഈ വാച്ചിൻ്റെ ഫ്രെയിമുമായിട്ട് നമുക്കൊരു ഈ ബാൻഡിനൊരു അല്ലെങ്കിൽ ഒരു സ്റ്റാഫിനൊരു ഒരു കോമ്പിനേഷൻ ഇല്ലെങ്കിൽ ഒരു വേറൊരു ലുക്കായിരിക്കുമല്ലേ. അപ്പോൾ അങ്ങനെ ലുക്ക് പ്രശ്നമില്ലെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്റ്റെയിൻലെസ് സ്റ്റീലോ അതുപോലെ, അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാർക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പം നമുക്ക് ഈ കേസും നമുക്ക് ചേഞ്ച് വരണം, അല്ലെങ്കിൽ ആ കേസ് നമ്മൾ മാറ്റി ആ കേസൂടെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫീൽ കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ലുക്കിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിരുന്നത് ഈ സ്ട്രാഫും അതുപോലെ തന്നെ ഈ ഒരു കവറും പിന്നെ കവറും മാത്രമാണ്. അപ്പം ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് ഒരു ലിങ്ക് ആവുക. അപ്പം ഈ ഒരു മോഡൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 2 മാസത്തിനകത്ത് തന്നെ അതിൻ്റെ ടോപ്പ് മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലെയുള്ള വാച്ചാണെങ്കിൽ സ്ട്രാഫ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളെങ്കിൽ ഇത് ഓക്കെയാണ്. അതൊരു ഭയങ്കര പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പം സ്പീജിയിൽ നിന്ന് തന്നെ കേസ് അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് 1600 ഒക്കെ വരുന്നുള്ളൂ. കുറച്ച് കോസ്റ്റ്ലി ആണ്. പക്ഷെ ആ കോസ്റ്റിന് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് സ്പീജിയൻ കുറച്ചുകൂടെ ക്വാളിറ്റി ബേസിൽ കുറച്ച് നല്ലതാണെന്ന് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഒരു 6 മന്ത് യൂസർ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്തത്. ഓക്കെ.